ഇന്ന് ആൽഷിമേഴ്സ് ഡേ ആണ്. അതെ, ബ്ലസ് സംവിധാനം ചെയ്ത മോഹൻലാൽ അഭിനയിച്ച 2005 പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് തന്മാത്ര. അപ്പോൾ ആ സിനിമ കാണാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. അതിൽ അൽഷിമേഴ്സ് പിടിപെട്ടാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതെങ്ങനെയാണെന്നൊക്കെ വളരെ കൃത്യമായി തന്നെ കാണിക്കുന്നുണ്ട്. അൽഷിമേഴ്സ് എന്ന രോഗത്തിൻ്റെ തീവ്രത എത്രയെന്ന് നമ്മെ ഓർമ്മിപ്പിച്ച ഒരു സിനിമ കൂടിയായിരുന്നു അത്. ഇന്ന് ലോക അൽഷിമേഴ്സ് ദിനം. അൽഷിമേഴ്സ് ഉൾപ്പെടെ ഓർമ്മയെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനം ആചരിക്കുന്നത്. ഓരോ 3 സെക്കൻഡിലും ഒരാൾക്ക് വീതം മറവി രോഗം ബാധിക്കുന്നുണ്ടെന്നാണ് കണക്ക്. 2030 മറവി രോഗം ബാധിച്ചവരുടെ എണ്ണം 78 ദശലക്ഷം കടക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗവും വികസ്വര അവികസിത രാജ്യങ്ങളിലാണ്. ഇന്ത്യയും ചൈനയും അടക്കമുള്ള തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ വൃദ്ധരുടെ എണ്ണം അതിവേഗം വർദ്ധിക്കുന്നത് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഓരോ വർഷവും 10 ദശലക്ഷം പേർക്ക് മറവി രോഗം ബാധിക്കുന്നു. സാമ്പത്തിക രംഗത്ത് $1.3 trillion ബാധ്യതയാണ് മറവി രോഗം മൂലമുണ്ടാകുന്നത്. ഇന്ത്യയിലെ മറവി രോഗബാധിതരിൽ 90% രോഗം കണ്ടുപിടിക്കപ്പെടുന്നില്ല. മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, സാമൂഹികപരമായ ഉൾവലിയൽ, മോശം ഉറക്കക്രമം തുടങ്ങിയവയാണ് അൽഷൈമേഴ്സിന്റെ ആദ്യ ലക്ഷണങ്ങൾ. ക്രമേണ ഓർമ്മ നശിക്കൽ, വിഭ്രാന്തി, മതിഭ്രമം എന്നിവയിൽ എത്താം. ചിലരിൽ ചലനശേഷിയെയും കാഴ്ച കേൾവിശക്തിയെയും വരെ ബാധിക്കാം. മരണസാധ്യത വർദ്ധിക്കുകയും ചെയ്യും. തുടക്കത്തിൽ തന്നെ കണ്ടെത്തുകയും മതിയായ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെ രോഗത്തിൽ നിന്ന് രക്ഷ നേടാം. മസ്തിഷ്കാരോഗ്യവും അപകടസാധ്യത കുറയ്ക്കലും എന്നതാണ് ഇത്തവണത്തെ ദിനത്തിന്റെ മുദ്രാവാക്യം. റിസർച്ച് ഡെസ്ക്, 24.